അല്ലേ? ഇതാ പിപ്പി ദിവ്യ പുറത്തിറക്കുകയാണ്. ശ്രീജിത്ത് കോടേരി ഉണ്ട് അവിടെ, എസിപി രത്നകുമാർ ഉണ്ട് അവിടെ, മറ്റു വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. ശ്രീജിത്ത് കോടേരിയെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതാ പിപി ദിവ്യയെ ക്രൈംബ്രാഞ്ച് ഓഫീസിനകത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ ആസ്ഥാനത്തേക്കല്ല, ക്രൈംബ്രാഞ്ച് ഓഫീസിനകത്തേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ശ്രീജിത്ത് കോടേരി, ടൗൺ സി ഐ ഉണ്ട്, എ സി പി രത്നകുമാർ ഉണ്ട്, മറ്റു വനിതാ ഉദ്യോഗസ്ഥരുണ്ട്. പിപി ദിവ്യ അകത്തേക്ക് കയറ്റി കഴിഞ്ഞു. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ മാത്രം പ്രേക്ഷകർ കാണുകയാണ്. പിപി ദിവ്യ ഇപ്പോൾ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കല്ല, സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്തേക്കല്ല, ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അർജുൻ? തീർച്ചയായിട്ടും സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം ക്രൈംബ്രാഞ്ച് കണ്ണൂർ റേഞ്ച് എക്കണോമിക് ഒഫൻസ് വിങ്ങിലൊക്കെയാണ് ഇപ്പോൾ ഈ പറയുന്ന പി പി ദിവ്യയെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ നീക്കങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ പോലീസ് ഇപ്പോൾ പി പി ദിവ്യയെ ഇവിടത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ഇന്ന് രാവിലെ തന്നെ ചേർന്നിട്ടുള്ള ചില യോഗങ്ങൾ, അതിനുശേഷം കൂടിക്കാഴ്ചകൾ, ശേഷം എ സി പി കണ്ണപുരം ഭാഗത്തേക്ക് പുറപ്പെടുന്നു, അതിനുശേഷം പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ നിർണായകമായിട്ടുള്ള തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ എ സി പിയുടെ നേതൃത്വത്തിൽ പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ആദ്യം ഈ എസ് പി ഓഫീസിലേക്ക്, കമ്മീഷൻ ഓഫീസിലേക്ക് എത്തിക്കും എന്നുള്ള ചില അറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ കൂടിയും പിന്നീട് അത് വളരെ പെട്ടെന്ന് മാറ്റുകയായിരുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് പി പി ദിവ്യയെ എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾക്കൊടുവിലാണ് പോലീസ് ഇപ്പോൾ പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വിനീത, എയർ ക്യാബിന് തൊട്ടടുത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് പി പി ദിവ്യ എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അർജുൻ, ടൗൺ സ്റ്റേഷന് മുന്നിലും സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനത്തും ഒക്കെ മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനമല്ലേ? തീർച്ചയായിട്ടും, അതായത് അത്തരത്തിൽ മാധ്യമങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ബാഹുല്യം ഈ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഉള്ളതുകൊണ്ട് കൂടിയായിരിക്കണം ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഇത്തരമൊരു നീക്കം ഈ